അനപത്യത ദുഃഖം അനുഭവിക്കുന്ന ദമ്പതികൾക്കിടയിൽ സ്വന്തം കുഞ്ഞുങ്ങളെ നിഷ്കർണമില്ലാതാക്കുന്ന അമ്മമാരുടെ എണ്ണം കൂടുന്നു. കുണ്ടറ ചിറ്റുമല്ലൽ ആയുർവേദ ക്ലിനിക്ക് നടത്തുന്ന ഡോക്ടർ ബബുലിന്റെ ഭാര്യ ദിവ്യയാണ് പിടിയിലായത്. ബബുൽ ദിവ്യ ദമ്പതികളുടെ ഏക മകൾ അനൂപ കൊല്ലപ്പെട്ട സംഭവത്തിലാണ് ദിവ്യയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പ്രസവത്തെ തുടർന്ന് ദിവ്യ മാനസിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചിരുന്നതായി പോലീസ് വെളിപ്പെടുത്തി. സംഭവത്തെപ്പറ്റി പോലീസിനോട് ദിവ്യ പറഞ്ഞത് ഇങ്ങനെ: ഇന്നലെ വൈകിട്ട് 5 മണിയോടെ ദിവ്യയുടെ വീട്ടിലായിരുന്നു സംഭവം. ഓട്ടോ ഡ്രൈവറായ അച്ഛൻ ഓട്ടം പോയിരിക്കുകയായിരുന്നു. ഭർത്താവ് ആയുർവേദ ക്ലിനിക്കിലേക്കും പോയി. കുഞ്ഞും താനും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. കുഞ്ഞിനോട് പെട്ടെന്ന് തോന്നിയ ദേഷ്യവും വൈരാഗ്യവുമാണ് കൊലപ്പെടുത്താൻ കാരണമായത്. അതിനായി വീട്ടിൽ ബക്കറ്റിൽ ശേഖരിച്ചു വെച്ചിരുന്ന വെള്ളത്തിൽ ആദ്യം കുഞ്ഞിനെ മുക്കിത്താഴ്ത്തി. കുഞ്ഞ് ശ്വാസം കിട്ടാതെ കൈകാലിട്ട് അടിക്കുകയും പിടയുകയും ചെയ്തപ്പോൾ വിഷമം തോന്നി. മനസ്താപത്താൽ ബക്കറ്റിൽ നിന്ന് പുറത്തെടുത്ത് കുഞ്ഞിനെ കുളിപ്പിച്ച് തോർത്തിയ ശേഷം കിടപ്പ് മുറിയിലേക്ക് കൊണ്ടുപോയി. കട്ടിലിൽ കൂടെ കിടത്തി. കട്ടിലിൽ കിടന്ന് കുഞ്ഞ് കരഞ്ഞതോടെ വീണ്ടും ദേഷ്യം തോന്നി. കട്ടിലുണ്ടായിരുന്ന തലയിണ കുഞ്ഞിൻ്റെ മുഖത്ത് ചേർത്ത് വെച്ച് അമർത്തി പിടിച്ചു. കുഞ്ഞിന് അനക്കമില്ലാതായെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് തലയിണ മാറ്റിയത്. കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം കഥകടച്ച് വീട്ടിലിരിക്കുമ്പോഴാണ് ഓട്ടം കഴിഞ്ഞ് ഓട്ടോറിക്ഷയുമായി ദിവ്യയുടെ അച്ഛൻ ജോൺ സെബാസ്റ്റ്യൻ മടങ്ങിയെത്തിയത്. പലതവണ വിളിച്ചിട്ടും കഥക് തുറക്കാതിരുന്ന ദിവ്യ ഏറെ നേരം കഴിഞ്ഞ് കഥക് തുറന്നപ്പോൾ ദിവ്യയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ജോണി കുഞ്ഞിനെ അന്വേഷിച്ചപ്പോഴാണ് കൊലപാതക വിവരം പുറത്തായത്. തുടർന്ന് ദിവ്യ തന്നെയാണ് ഫോണിലൂടെ കുണ്ടറ പോലീസിനെ വിവരം അറിയിച്ചത്. പോലീസെത്തി ദിവ്യയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കുഞ്ഞിനെ ഉടൻ കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ചിറ്റുമലയിൽ ആയുർവേദ ക്ലിനിക്ക് നടത്തുന്ന ഭർത്താവ് ഉച്ചയ്ക്ക് വീട്ടിലെത്തി ഭക്ഷണം കഴിച്ച് മടങ്ങിയ ശേഷമായിരുന്നു സംഭവം. പ്രസവത്തെ തുടർന്ന് ദിവ്യയ്ക്ക് മാനസിക അസ്വസ്ഥത ഉണ്ടായിരുന്നതായും ഒരു തവണ കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചതായും ബന്ധുക്കൾ പറയുന്നു. ദിവ്യയും കുഞ്ഞിനെയും നോക്കാനായി ജോൺ സെബാസ്റ്റ്യൻ ഒരു സ്ത്രീയെ ഏർപ്പാട് ചെയ്തിരുന്നെങ്കിലും ഏതാനും ദിവസം മുമ്പ് ദിവ്യ അവരെ പറഞ്ഞുവിട്ടു. പോലീസ് കസ്റ്റഡിയിൽ കഴിയുന്ന ദിവ്യ കൂസലോ മറ്റു കുറ്റബോധമോ ഇല്ലാതെയാണ് കാര്യങ്ങൾ വിവരിച്ചതെങ്കിലും കുറ്റസമ്മത മൊഴി നൽകിയ ശേഷം ഏറെ നേരം പൊട്ടിക്കരഞ്ഞു. 2020 മാർച്ചിലാണ് ദിവ്യയും കുണ്ടറ ചിറ്റുമൽ ആയുർവേദ ക്ലിനിക് നടത്തുന്ന പുത്തൂർ തെക്കുംപുറം കല്ലുംപുറത്ത് ഡോക്ടർ ബബുലും തമ്മിലുള്ള വിവാഹം നടന്നത്. ദിവ്യയുടെ മാതാവ് ആയുർവേദ ക്ലിനിക്കിൽ ചികിത്സയ്ക്കെത്തിയപ്പോൾ തുടങ്ങിയ ആത്മബന്ധമാണ് ദിവ്യയും ഡോക്ടർ ബബുലും തമ്മിലുള്ള വിവാഹത്തിലെത്തിയത്. വിവാഹത്തിന് 3 മാസം മുമ്പ് മാതാവ് മരണമടഞ്ഞു. പുത്തൂരിലെ ഡോക്ടർ ബബുലുവിന്റെ വീട്ടിലായിരുന്ന ദിവ്യ പ്രസവത്തെ തുടർന്ന് മാനസികാസ്വസ്ഥം കാട്ടിയിരുന്നു. കുഞ്ഞ് കരയുമ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായത്. മുൻപും തലയണ മുഖത്ത് വെച്ച് കരച്ചിലടക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. അടുത്തിടെ പിതാവെത്തി കാഞ്ഞിരക്കോട്ടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. കുഞ്ഞിന്റെ മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഡോക്ടർമാരുടെ ഉപദേശം കൂടി തേടിയ ശേഷം ദിവ്യയെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.